ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെയാണ് ദിൽഷ പ്രസന്നൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാകുന്നത്. തുടക്കത്തിൽ പലരും അധികനാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന് വിലയിരുത്തിയ താരമായിരുന്നു ദിൽഷ. എന്നാൽ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിന്റെ വിന്നറായാണ് ദിൽഷ തന്റെ യാത്ര അവസാനിപ്പിച്ചത്. സോഷ്യൽ മീഡിയയിലും സജീവമാണ് ദിൽഷ. തന്റെ കിഡിലൻ ഡാൻസ് വീഡിയോകളുമായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് ദിൽഷ. ബിഗ് ബോസ് അവസാനിച്ചിട്ട് നാളുകളായെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ദിൽഷയുടെ പേരായിരുന്നു വിവാദങ്ങളിൽ ഉയർന്നുവന്നത്. ദിൽഷയുടെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുകയായിരുന്നു. ദിൽഷ പങ്കുവച്ച പ്രമോഷൻ വീഡിയോയുമായി ബന്ധപ്പെട്ട വിവാദം ഒന്ന് കെട്ടടങ്ങിയതേയുള്ളൂ. ഇതിന് പിന്നാലെ ഇപ്പോൾ ദിൽഷ പങ്കുവച്ച ചിത്രങ്ങളും അതിന് നൽകിയ ക്യാപ്ഷനുമാണ് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഷോയിൽ വിധികർത്താവായി പോയതിന്റെ ചിത്രങ്ങളാണ് ദിൽഷ പങ്കുവച്ചിരുന്നത്. ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളെ നേരിടേണ്ടി വരും, പക്ഷെ ഒരിക്കലും തോൽപ്പിക്കാൻ അനുവദിക്കരുതെന്നായിരുന്നു ദിൽഷ തന്റെ ചിത്രങ്ങൾക്കൊപ്പം കുറിച്ചത്. ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വിവാദങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് സോഷ്യൽ മീഡിയ സംഭവത്തെ വിലയിരുത്തുന്നത്. താരത്തിന് പിന്തുണയുമായി നിരവധി പേർ കമന്റിൽ എത്തിയിട്ടുണ്ട്. ജീവിത വഴിയിലെ തോൽവികൾ നമ്മെ നോക്കി പിറുപിറുക്കുമ്പോൾ ഓർക്കുക നീയാണ് വിജയം. പരാജയങ്ങൾ നിന്റെ പിന്നാലെ വരുമ്പോൾ ഓർക്കുക നിന്നിലാണ് ഫലമുള്ളത്. കർമ്മനിരതയാവുക, സന്തോഷത്തോടെ മുന്നേറുക. അതെ, ഒരിക്കലും തോൽപ്പിക്കാൻ അനുവദിക്കരുത്. നിങ്ങളെ തകർക്കാൻ പലരും ശ്രമിക്കും, പക്ഷെ ഉയർത്തെഴുന്നേൽക്കാനും മുന്നോട്ട് പോകാനും നിശ്ചയിച്ചുറപ്പിച്ചാൽ വിജയിക്കും. വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരെ അവഗണിക്കുക. എന്ത് സംഭവിച്ചാൽ അവർ നിന്നെ വെറുക്കുക തന്നെ ചെയ്യും. കുരയ്ക്കും പട്ടി കടിക്കില്ലെന്നോർക്കുക എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ താരത്തോട് പറയുന്നത്. അതേസമയം താരത്തെ പരിഹസിച്ചും അപമാനിച്ചും ഒക്കെ വേറെയും ചിലരെത്തിയിട്ടുണ്ട്. 50 ലക്ഷം കിട്ടിയിട്ടും വീണ്ടും സാമ്പത്തിക തട്ടിപ്പുമായി എത്തിയെന്ന് കേട്ടുവല്ലോ എന്നായിരുന്നു ചിലരുടെ കമന്റ്. കഴിഞ്ഞ ദിവസം ട്രേഡിംഗുമായി ബന്ധപ്പെട്ടൊരു പ്രൊമോഷൻ വീഡിയോ ദിൽഷ പങ്കുവച്ചിരുന്നു. എന്നാൽ ഇത് തട്ടിപ്പാണെന്ന് സോഷ്യൽ മീഡിയ ആരോപിക്കുകയായിരുന്നു. ബിഗ് ബോസ് താരമായിരുന്ന ബ്ലസ്ലി അടക്കം ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. സംഭവം വിവാദമായതോടെ ദിൽഷ വീഡിയോ പിൻവലിക്കുകയും ആപ്പ് ചോദിക്കുകയും ചെയ്തിരുന്നു. താൻ ആരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് ഉദ്ദേശിച്ച് ചെയ്തതല്ലെന്നാണ് ദിൽഷ പറയുന്നത്. തന്നെ വഞ്ചിച്ചവരെ നിയമപരമായി നേരിടുമെന്നാണ് ദിൽഷ പറയുന്നത്. തന്റെ വീഡിയോ കണ്ട് ആരെങ്കിലും ചതിയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കേസുമായി മുന്നോട്ട് പോകാൻ സഹായം ചെയ്യുമെന്ന് ദിൽഷ പറഞ്ഞു. സംഭവത്തിന്റെ പേരിൽ ദിൽഷയും ബ്ലസ്ലിയും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. താൻ 3 ലക്ഷം രൂപ വാങ്ങിയാണ് പ്രൊമോഷൻ ചെയ്തതെന്ന ആരോപണവും ദിൽഷ നിഷേധിച്ചു. അതേസമയം താൻ QR കോഡ് വെച്ച് പൈസ പിരിച്ചിട്ടില്ലെന്നും ദിൽഷ പറഞ്ഞിരുന്നു. ദിൽഷയ്ക്ക് സംഭവിച്ചതുപോലെ തന്നെ ആ ടീം തന്നെയും സമീപിച്ചിരുന്നുവെന്നും എന്നാൽ തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞതോടെ താൻ അവരെ ഒഴിവാക്കി എന്നുമാണ് ബ്ലസ്ലി പറഞ്ഞത്. ദിൽഷയ്ക്ക് വേണ്ടി സംസാരിച്ച റോബിനും രംഗത്തെത്തിയിരുന്നു. ദിൽഷ മാപ്പ് പറഞ്ഞ് തെറ്റ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് യൂട്യൂബേഴ്സും കമന്റ് ചെയ്യുന്നവരും ഇനി ദിൽഷയെ വേദനിപ്പിക്കാതിരിക്കുക എന്നാണ് തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ റോബിൻ പറഞ്ഞത്. എന്തായാലും സംഭവം വലിയൊരു ചർച്ചയായി മാറിയിരുന്നു. Thank you.